നമസ്കാരം. അഖിൽ ദ മർച്ചന്റ് മറൈൻ ചാനലിലെ മാരിടൈം കോഴ്സുകളെ കുറിച്ചുള്ള വീഡിയോ സീരീസിലെ അഞ്ചാമത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്ലസ് ടു വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ്, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്, ടൂറിസം മേഖലകളിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ വിദ്യാഭ്യാസമുള്ള വ്യക്തികൾക്ക് കപ്പലിൽ ചീഫ് കുക്ക് വരെ ആയിത്തീരുവാൻ സഹായിക്കുന്ന CCMC, അതായത് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ മാരിടൈം കാറ്ററിംഗ്, അല്ലെങ്കിൽ OCCP, അതായത് ഓറിയൻറ്റേഷൻ കോഴ്സ് ഫോർ കാറ്ററിംഗ് പേഴ്സണൽ തുടങ്ങിയ കോഴ്സുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. CCMC, OCCP തുടങ്ങിയ കോഴ്സുകൾ ജോയിൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയയായി DGSHIP നിർദ്ദേശിക്കുന്ന അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത, അതുപോലെ ഏജ് ക്രൈറ്റീരിയ, ഫീ സ്ട്രക്ചർ, മെഡിക്കൽ റിക്വയർമെൻറ്റ്സ്, ഈ കോഴ്സ് നടത്തുവാനായിട്ടുള്ള അപ്രൂവൽ ലഭിച്ചിട്ടുള്ള മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങളുടെയും എൻ്റെയും സമയം വളരെ അമൂല്യമാണ്. അതുകൊണ്ട് നമുക്ക് സമയം ഒട്ടും പാഴാക്കാതെ വിഷയത്തിലേക്ക് കടക്കാം. ഒരു കപ്പലിലെ ജോലിക്കാരെ മുഴുവൻ സന്തോഷത്തോടെ നിലനിർത്തി അവരുടെ മൊറാൽ ഉയർത്തിപ്പിടിക്കാൻ സഹായിക്കുന്നതിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്നത് കപ്പലിൽ രുചികരമായ ഭക്ഷണം പാകം ചെയ്ത് നൽകുന്ന ചീഫ് കുക്കുകൾ തന്നെയാണ്. ഇങ്ങനെ കപ്പലിൽ വളരെ പ്രധാനപ്പെട്ട റോൾ നിർവഹിക്കുന്ന ചീഫ് കുക്കിന് വളരെ നല്ലൊരു ശമ്പളം ലഭിക്കുന്നുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിരുന്നു. സോ ഇങ്ങനെയൊരു ചീഫ് കുക്കായി തീരുവാൻ നമ്മളെ സഹായിക്കുന്ന മാരിടൈം കോഴ്സുകളാണ് CCMC ആൻഡ് OCCP. നമുക്കാദ്യം CCMC അഥവാ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ മാരിടൈം കാറ്ററിംഗ് എന്ന കോഴ്സിനെ പറ്റി തന്നെ സംസാരിക്കാം. സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ മാരിടൈം കാറ്ററിംഗ് CCMC എന്ന കോഴ്സിൻ്റെ ഡ്യൂറേഷൻ 6 മാസമാണ്. അതായത് 6 മാസം നീണ്ടു നിൽക്കുന്ന ഒരു റെസിഡൻഷ്യൽ കോഴ്സാണ് CCMC. CCMA കോഴ്സിനുള്ള അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയായി DGSHIP പറഞ്ഞിരിക്കുന്നത് 10ാം ക്ലാസ് വിദ്യാഭ്യാസമാണ്. അതായത് CCMA കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി 10ാം ക്ലാസ്സിൽ മിനിമം 40% മാർക്കോടുകൂടി പാസ്സായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം. ഇതുകൂടാതെ ഇംഗ്ലീഷ് എന്ന വിഷയത്തിന് 10ാം ക്ലാസ് പരീക്ഷയിൽ 40% കുറയാതെ മാർക്കും ഈ വ്യക്തി നേടിയിട്ടുണ്ടായിരിക്കണം. CCMA കോഴ്സിന് ഏകദേശം 1.2 മുതൽ 2 ലക്ഷം വരെയാണ് ഫീസ് പ്രതീക്ഷിക്കേണ്ടത്. CCMA എന്ന കോഴ്സ് ജോയിൻ ചെയ്യാനുള്ള ഏജ് ക്രൈറ്റീരിയയായി DGSHIP പറയുന്നത് 17.5 മുതൽ 25 വരെ വയസ്സ് എന്നാണ്. അതായത് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു വ്യക്തിക്ക് 17 വയസ്സിൽ കുറയാതെയും 25 വയസ്സിൽ കൂടാതെയുമായിരിക്കണം പ്രായം. CCMA കോഴ്സിനുള്ള മെഡിക്കൽ റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ ഫിസിക്കൽ റിക്വയർമെൻറ്റ് എന്തൊക്കെയാണെന്ന് DGSHIP ഔട്ട് സൈറ്റിൽ പ്രത്യേകമായി എടുത്ത് കാണിച്ചിട്ടില്ല. എങ്കിലും ഈ കോഴ്സിൽ കണ്ടക്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ വെബ്സൈറ്റിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിക്ക് മിനിമം 158 സെൻറ്റിമീറ്റർ ഉയരമുണ്ടായിരിക്കണം. കൂടാതെ അദ്ദേഹത്തിൻ്റെ BMI 20നും 30നും ഇടയിലായിരിക്കണം. അതായത് ബോഡി മാസ് ഇൻഡെക്സ് മിനിമം 20ഉം മാക്സിമം 30ഉം. ഇതിൽ കൂടാനോ കുറയാനോ പാടില്ല. അതുപോലെ തന്നെ ഈ വ്യക്തികളുടെ കാഴ്ചശക്തി എന്ന് പറയുന്നത് 6x18, അതായത് കണ്ണടകളുടെ ഒന്നും സഹായം കൂടാതെ ഓരോ കണ്ണിലും 6x18 എന്ന കാഴ്ചശക്തി ഉണ്ടായിരിക്കണം ഈ വ്യക്തികൾക്ക്. കൂടാതെ കളർ ബ്ലൈൻഡ് ആയിരിക്കരുത് ഈ വ്യക്തികൾ. അതോടൊപ്പം സംസാരത്തിന് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരിക്കുന്ന വ്യക്തികളുമായിരിക്കരുത്. അതായത് സ്പീച്ച് ഡിസോർഡർ ഉണ്ടായിരിക്കാൻ പാടുള്ളതല്ല. CCMA കോഴ്സ് പഠിച്ചു കഴിഞ്ഞ ഒരു വ്യക്തി സലൂൺ റേറ്റിംഗായി ഒരു കപ്പലിൽ GS അഥവാ ജനറൽ സ്റ്റുവാർഡ് അല്ലെങ്കിൽ സെക്കൻഡ് കുക്ക് അല്ലെങ്കിൽ ട്രെയിനി കുക്ക് എന്നീ റാങ്കുകളിലാണ് ജോയിൻ ചെയ്യുക. പിന്നീടാണ് അവർ എക്സ്പീരിയൻസ് നേടി ചീഫ് കുക്ക് ആവുന്നത്. ഒരു CCMA കഴിഞ്ഞ് 6 മാസത്തെ സി സർവീസ് ലഭിച്ചതിന് ശേഷം അവർക്ക് ചീഫ് കുക്കിൻ്റെ COC DGSHIP നിന്നും നേടാവുന്നതാണ്. ഇനി നമുക്ക് OCCP, അതായത് ഓറിയൻറ്റേഷൻ കോഴ്സ് ഫോർ കാറ്ററിംഗ് പേഴ്സണൽ എന്ന കോഴ്സിനെ കുറിച്ച് സംസാരിക്കാം. 12 ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു റെസിഡൻഷ്യൽ കോഴ്സാണ് OCCP അഥവാ ഓറിയൻറ്റേഷൻ കോഴ്സ് ഫോർ കാറ്ററിംഗ് പേഴ്സണൽ. ഈ ഒരു കോഴ്സിനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയയായി DGSHIP പറയുന്നത് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികൾ ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് ആൻഡ് റെപ്യൂട്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഹോട്ടൽ മാനേജ്മെൻറ്റിൽ നേടിയിട്ടുള്ള വ്യക്തികളായിരിക്കണം. ഇതുമാത്രമല്ല, ഈ വ്യക്തികൾ 10ാം ക്ലാസ്സിലോ 12ാം ക്ലാസ്സിലോ 40% കുറയാതെ മാർക്ക് നേടി പാസ്സായവരും 10ലോ 12ലോ ഇംഗ്ലീഷ് എന്ന വിഷയത്തിന് 40% കുറയാതെ മാർക്ക് കരസ്ഥമാക്കിയ വ്യക്തികളുമായിരിക്കണം. കുറച്ചും കൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ OCCP എന്ന കോഴ്സ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഡിഗ്രിയും ഡിപ്ലോമയും ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം, ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി അല്ലെങ്കിൽ കാറ്ററിംഗ് ആൻഡ് കുലിനറി ആർട്സ് എന്നീ കോഴ്സുകൾ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം. നമ്മളിപ്പോൾ പറഞ്ഞ ഡിഗ്രി ആൻഡ് ഡിപ്ലോമ കോഴ്സുകളെല്ലാം തന്നെ മിനിമം 6 മാസമെങ്കിലും ഡ്യൂറേഷനുള്ള കോഴ്സുകളായിരുന്നിരിക്കണം. ഇതുകൂടാതെ ഈ പറഞ്ഞ കോഴ്സുകളെല്ലാം ചെയ്തിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ബോർഡിൻ്റെയോ
അല്ലെങ്കിൽ UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയുടെയോ അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി അല്ലെങ്കിൽ AICTE എന്നിവയുടെ അപ്രൂവൽ ഉള്ളതുമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടെ ആയിരിക്കണം. OCCP എന്ന കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള ഏജ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 18 മുതൽ 25 വരെയാണ്. അതായത് ഈ കോഴ്സിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഡിഗ്രി ആൻഡ് ഡിപ്ലോമ കോഴ്സുകൾ കഴിഞ്ഞ് 18 കുറയാത്തയോ അല്ലെങ്കിൽ 25 കൂടാതെയോ നിൽക്കുന്ന വ്യക്തികളായിരിക്കണം. ഈ കോഴ്സിന് നമുക്ക് വരുന്ന ഒരു ചിലവ് എന്ന് പറയുന്നത് ഏകദേശം 30,000 മുതൽ 50,000 വരെയാണ്. 3-ഇയർ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെൻറ്റ്, ഹോസ്പിറ്റാലിറ്റി, കാറ്ററിംഗ്, കുലിനറി ആർട്സ് തുടങ്ങിയ മേഖലകളിൽ പഠിച്ചിറങ്ങി OCCP കോഴ്സ് ചെയ്ത് ഇറങ്ങുന്ന ഒരു വ്യക്തിക്ക് കപ്പലിൽ പോകുന്നതിന് മുമ്പ് തന്നെ COC അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ കോഴ്സ് കഴിഞ്ഞൊരു വ്യക്തി ഡയറക്റ്റ് കപ്പലിൽ അസിസ്റ്റൻറ്റ് കുക്കായോ അല്ലെങ്കിൽ ചീഫ് കുക്കായോ തന്നെ ജോയിൻ ചെയ്യുവാനായിട്ടുള്ള അർഹത നേടിയിട്ടുള്ള വ്യക്തികളാണ്. അതായത് +2 കഴിഞ്ഞ് 6 CCMC കോഴ്സ് പഠിച്ചിറങ്ങുന്ന ഒരു വ്യക്തി അദ്ദേഹം ആ കോഴ്സ് കഴിഞ്ഞ് 6 കപ്പലിൽ പോയി തിരിച്ചു വന്നതിന് ശേഷമാണ് ഗവൺമെൻറ്റിൻ്റെ COC അപ്ലൈ ചെയ്യാൻ പറ്റുക. എന്നാൽ 3-ഇയർ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ പഠിച്ചു കഴിഞ്ഞ ശേഷം വന്ന് OCCP കോഴ്സ് പഠിച്ചിറങ്ങുന്ന ഒരു വ്യക്തി കപ്പലിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഗവൺമെൻറ്റിൻ്റെ COC നേടുവാൻ അർഹനാണ്. CCMC കോഴ്സ് കഴിഞ്ഞ് കപ്പലിൽ ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തി ജനറൽ സ്റ്റുവാർഡായിട്ടാണ് ജോയിൻ ചെയ്യുക. എന്നാൽ OCCP കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരു വ്യക്തി അദ്ദേഹം ഓൾറെഡി 3-ഇയർ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ കാറ്ററിംഗ് ടെക്നോളജി തുടങ്ങിയ കോഴ്സുകൾ പൂർത്തിയാക്കി വരുന്നതുകൊണ്ട് തന്നെ കപ്പലിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഗവൺമെൻറ്റിൻ്റെ COC നേടുവാൻ അർഹരാണ്. OCCP കോഴ്സ് കഴിഞ്ഞ് കപ്പലിൽ ജോയിൻ ചെയ്യുന്നൊരു വ്യക്തി GS എന്ന റാങ്കിന് പകരം ഡയറക്റ്റായി അസിസ്റ്റൻറ്റ് കുക്കോ അല്ലെങ്കിൽ ചീഫ് കുക്കോ ആയിട്ടാണ് കപ്പലിൽ ജോയിൻ ചെയ്യുക. 6 CCMC കോഴ്സിൽ ജോയിൻ ചെയ്യുന്നൊരു വ്യക്തിക്ക് കപ്പലിനെ കുറിച്ചുള്ള ഫെമിലൈസേഷനും സേഫ്റ്റി ട്രെയിനിങ്ങും നൽകുന്നതോടൊപ്പം തന്നെ വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ പാകം ചെയ്യാനുള്ള ട്രെയിനിങ് കൂടെ നൽകുന്നു. എന്നാൽ OCCP കോഴ്സ് പോകുന്ന ഒരു വ്യക്തി അദ്ദേഹം ഓൾറെഡി കുക്കിംഗ് കോഴ്സുകൾ പഠിച്ചു വന്നിരിക്കുന്നത് കൊണ്ട് ഈ 12 കോഴ്സിൽ നൽകുന്നത് കപ്പലിനെ കുറിച്ചുള്ള ഫെമിലൈസേഷനും സേഫ്റ്റി ട്രെയിനിങ്ങും ആയിരിക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ സലൂൺ റേറ്റിംഗ് കോഴ്സുകൾ, അതായത് CCMC, OCCP തുടങ്ങിയ സലൂൺ റേറ്റിംഗ് കോഴ്സുകൾ പഠിപ്പിക്കുവാൻ DG അപ്രൂവ്ഡ് ആയിട്ടുള്ള മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഏതൊക്കെയാണെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗിൻ്റെ വെബ്സൈറ്റിൽ തന്നെ നൽകിയിട്ടുണ്ട്. ആ ലിസ്റ്റ് ഏതൊക്കെയാണെന്ന് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പേരുണ്ട്. CCMC OCCP പ്രത്യേകം ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പേര് DG ഷിപ്പിംഗിൻ്റെ സൈറ്റിൽ നൽകിയിട്ടുണ്ട്. ആ ലിസ്റ്റൊക്കെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ എന്തായാലും താല്പര്യമുള്ളവർ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന ലിസ്റ്റ് കൂടെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കണം. GP റേറ്റിംഗ് കോഴ്സിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സലൂൺ റേറ്റിംഗ് കോഴ്സിലും, അതായത് CCMC OCCP കഴിഞ്ഞിറങ്ങുന്നവർക്കും പ്ലേസ്മെൻറ്റ് എന്ന വിഷയം ചെറിയൊരു തലവേദന തന്നെയാണ്. മിക്ക മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നും CCMC OCCP കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന വ്യക്തികളിൽ നല്ലൊരു വിഭാഗവും പ്ലേസ്മെൻറ് നേടി കപ്പലിൽ പോകുന്നത് പുറത്തുള്ള ഏജൻസികൾ വഴിയാണ്. അതായത് മിക്ക ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴിയുള്ള പ്ലേസ്മെൻറ് നടക്കാറില്ല. ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ നടക്കാറുണ്ട്, എങ്കിലും നല്ലൊരു ശതമാനവും പ്ലേസ്മെൻറ് നേടുന്നത് പുറമേയുള്ള ഏജൻസി വഴികൾ തന്നെയാണ്. അതുകൊണ്ട് ഈ കോഴ്സ് പഠിച്ചിറങ്ങുന്നവർ അതിനു വേണ്ടിയിട്ടുള്ള ജോലിക്കായി അപ്ലൈ ചെയ്യുമ്പോൾ ജെനുവിൻ ആയിട്ടുള്ള RPSL നമ്പർ വാലിഡ് ആയിട്ടുള്ള DG ഷിപ്പിങ്ങിൻ്റെ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള റിക്രൂട്ടിംഗ് ഏജൻസികൾ മാത്രമേ കൺസൾട്ട് ചെയ്യാൻ പാടുള്ളൂ. GP റേറ്റിംഗ് കോഴ്സ് പഠിച്ചിറങ്ങുന്നതും സലൂൺ റേറ്റിംഗ് പഠിച്ചിറങ്ങുന്നതുമായിട്ടുള്ള വ്യക്തികളെ ടാർഗറ്റ് ചെയ്ത് ഒരു കൂട്ടം ഏജൻറ്റുമാർ നമ്മൾ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിൽ പുറത്തു നിൽപ്പുണ്ട്. ഇത്തരത്തിലുള്ള ആൾക്കാരുടെ കയ്യിൽപ്പെട്ട് പറ്റിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്രോഡലൻ്റ് ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഈ ഫ്രോഡലൻ്റ് ആക്ടിവിറ്റിയെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ കോഴ്സ് തിരഞ്ഞെടുക്കാൻ പോകുന്നവർ വളരെ സൂക്ഷ്മതയോടുകൂടി എല്ലാ കാര്യങ്ങളും പഠിച്ചതിന് ശേഷം മാത്രമാണ് ഈ കോഴ്സിനായിട്ട് പോകേണ്ടത്. അതുപോലെ തന്നെ കോഴ്സ് പഠിച്ചിറങ്ങുമ്പോഴും നിങ്ങളെ ജോലിക്ക് വേണ്ടി ജെനുവിനായിട്ടുള്ള റിക്രൂട്ടിംഗ് ഏജൻസികളെ മാത്രം സമീപിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് CCMC OCCP തുടങ്ങിയ സലൂൺ റേറ്റിംഗ് കോഴ്സുകളെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും അഡിയോസ് അമിഗോസ്.